ജയാന്റൻ ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിയൽ, കൂട്ടുകറി എന്നീ രണ്ട് കറികളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കറികളെ കുറിച്ച് അധികമൊന്നും പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാവുന്ന കറികളാണ്. തക്കാളി, പുളി, മാങ്ങ, തൈര് എന്നിവയാണ് അവിയലിന് പുളിരസം കിട്ടാൻ വേണ്ടി നമ്മൾ ചേർക്കുന്നത്. ഇതിൽ തൈര് ചേർത്ത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. സദ്യയിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് കൂട്ടുകറി. കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. രണ്ട് മുരിങ്ങക്കായ കഷ്ണങ്ങളാക്കിയത്, പാവയ്ക്കയുടെ ചെറിയ കഷ്ണങ്ങൾ 5-6 എണ്ണം, 1/2 കപ്പ് വള്ളിപ്പയർ അരിഞ്ഞത്, വെളുത്ത കുമ്പളങ്ങ അരിഞ്ഞത് 1/2 കപ്പ്, ക്യാരറ്റ് അരിഞ്ഞത് 1/2 കപ്പ്, ഏത്തക്കായ അരിഞ്ഞത് 1/2 കപ്പ്, ചേന കഷ്ണങ്ങളാക്കിയത് 1/2 കപ്പ്, തൈര് 3 ടേബിൾസ്പൂൺ. അരക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 1/2 കപ്പ് തേങ്ങ, വെളുത്തുള്ളിയല്ലി 3 എണ്ണം, 1 പിഞ്ച് ജീരകം, 3 വലിയ പച്ചമുളക്, കറിവേപ്പില ആവശ്യത്തിന്. ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഇന്ന് അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടിയിലാണ് ഇന്ന് അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത്. അരിഞ്ഞു വെച്ച എല്ലാ കഷ്ണങ്ങളും നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചിട്ട് ഒന്ന് നന്നായി കഴുകിയെടുത്തതാണ്. അവിയലിനെടുത്ത കഷ്ണങ്ങളൊക്കെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇത് കുക്കറിലിട്ട് ഒരു വിസിൽ വരുത്തിയാൽ ഉടഞ്ഞു പോവും. ഒരു ചട്ടിയിലോ അടികട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലോ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പാകത്തിന് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. പാവയ്ക്കയുടെ കഷ്ണങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പാവയ്ക്ക ചേർത്ത അവിയലിന് നല്ലൊരു ടേസ്റ്റാണ്. പാവയ്ക്കയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് ചേർക്കണമെന്നില്ല. കഷ്ണങ്ങളെല്ലാം ചട്ടിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്തു. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളമൊഴിച്ച് ഒരടപ്പ് വെച്ച് അടച്ച് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളെല്ലാം വെന്തു വരുമ്പോഴത്തേക്കും നമ്മളെടുത്ത് വെച്ച തേങ്ങയും കറിവേപ്പിലയും ജീരകവും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് മിക്സിയിലൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. ആവശ്യമെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാവുന്നതാണ്. വെള്ളം ഒട്ടും ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് അരയൊന്നും വേണ്ട, ഇത്രയും മതി. ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ വെന്തോ എന്ന് നോക്കാം. ഒരു പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് വെള്ളം അതിന് മുകളിലേക്ക് തളിച്ചു കൊടുക്കാം. 1-2 ടേബിൾ സ്പൂണോളം വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി വീണ്ടും 1-4 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നന്നായി വെന്തു വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കറിവേപ്പിലയും ഇട്ട് ഇളക്കിയെടുത്താൽ അവിയൽ റെഡിയായി. രണ്ട് ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരുടെയും ഒന്നാവാൻ വേണ്ടി ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. അവിയൽ റെഡിയായിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്തവണ ഓണത്തിന് ഇങ്ങനെയൊരു അവിയൽ ഉണ്ടാക്കി നോക്കൂ.
അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കപ്പ് കടല എടുത്തിട്ടുണ്ട്. ഏത്തക്കായ ചതുരക്കഷ്ണങ്ങളാക്കിയത് ഒരു കപ്പ്. ചേന ചതുരക്കഷ്ണങ്ങളാക്കിയത് ഒരു കപ്പ്. 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. കൂട്ടുകറിയിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടി 1/2 കപ്പ് തേങ്ങ, 1 പിഞ്ച് ജീരകം, 1 വലിയ പച്ചമുളക്, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കറിവേപ്പിലയും ചേർക്കാവുന്നതാണ്. 1/2 കപ്പ് തേങ്ങ വറുത്ത് ചേർക്കാൻ വേണ്ടിയും എടുത്തിട്ടുണ്ട്. 6 മണിക്കൂർ കുതിർത്ത് 3 വിസിൽ വരുത്തി വേവിച്ചെടുത്ത കടലയാണിത്. ഇതിലേക്ക് ഏത്തക്കായ കഷ്ണങ്ങളാക്കിയതും ചേന കഷ്ണങ്ങളാക്കിയതും ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം. 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ ഒരുപാട് വെന്തുടയണ്ട എന്നുള്ളവർ 1 വിസിൽ വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എടുത്തു വെച്ച തേങ്ങയും ജീരകവും പച്ചമുളകും മുളക് പൊടിയും ഒന്ന് അരച്ചെടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളകും ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ഞാൻ കുരുമുളക് പൊടിയാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇതിലേക്ക് ചേർക്കാത്തത്. ഇപ്പോൾ അരപ്പ് റെഡിയായിട്ടുണ്ട്. കുക്കറ് 3 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അടപ്പ് തുറന്നു നോക്കാം. കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ഒന്നുകൂടി ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നിളക്കി നോക്കാം. വെള്ളമൊക്കെ പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി ചേർത്ത് കൊടുക്കാം. അരപ്പ് വെന്ത കടലയിലും കഷ്ണങ്ങളിലും നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് തേങ്ങയും കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി വറുത്ത് ചേർക്കാനുണ്ട്. അതിനായി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. പറ്റൽമുളക്, കറിവേപ്പില, നേരത്തെ എടുത്തു വെച്ച തേങ്ങ എന്നിവയും ചേർത്ത് കൊടുക്കാം. തേങ്ങ നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നതുവരെ ഒന്ന് വറുത്തെടുക്കാം. കളർ മാറി വരുന്നുണ്ട്. ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറി ഈ വറവിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ കൂട്ടുകറി റെഡിയായിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.